ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹണീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതുണ്ടാക്കാൻ വേണ്ടി 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒരു അടി കട്ടിയുള്ള പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇനി ആ ഒരു ടൈം കൊണ്ട് നമുക്ക് കേക്കിന് വേണ്ട ബാറ്റർ പ്രിപ്പയർ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 24 ഓറിയോ ബിസ്ക്കറ്റ് ആണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നല്ല ഫൈൻ പൗഡറായിട്ട് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ 125 ml പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കേക്ക് ടിന്ന് നല്ലപോലെ ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ടാണ്. അതിലേക്ക് ഈ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം കേട്ടോ, റിബൺ കൺസിസ്റ്റൻസി ആണിത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം കേക്കിൻ്റെ ബാറ്റർ. ഇനി ഇത് നല്ലപോലെ ഒരു 5-6 തവണ ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച പാനിൽ ഒരു റിങ് വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഈ കേക്ക് ടിന്ന് ഇറക്കി വെക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് തുറന്ന് നോക്കാൻ പോവാണ്. കണ്ടില്ലേ, കേക്ക് നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കത്തി വെച്ച് കുത്തി നോക്കാം. അപ്പം കത്തി നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്കിത് പുറത്തേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മളിത് അതിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് തണിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നല്ലപോലെ തണിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് സൈഡൊക്കെ ഒന്ന് ഇട്ടിട്ട് എടുക്കുക. എന്നിട്ട് ഇത് ഒരു പ്ലേറ്റിലേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പൊ കണ്ടില്ലേ, നമ്മളിത് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ കണ്ടില്ലേ എത്ര സോഫ്റ്റാണ് നമ്മുടെ ഈ കേക്ക് എന്ന്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.